നമസ്കാരം. യുദ്ധവിജയങ്ങളെ ആഘോഷമാക്കിയതാണ് ചരിത്രം മനുഷ്യരോട് ചെയ്ത കുറ്റം. സമാനതകളില്ലാത്ത മനുഷ്യക്കുരുതിയാണ്. അതുമാത്രമാണ് മഹായുദ്ധങ്ങളെന്ന് തിരുത്താതെ പോയതാണ് കാലം കുഞ്ഞുങ്ങളോട് ചെയ്ത കുറ്റം. 40 ദശലക്ഷം മനുഷ്യർ ഒന്നാം ലോകയുദ്ധത്തിൽ, 55 ദശലക്ഷം പേർ രണ്ടാം ലോകയുദ്ധത്തിൽ നേരിട്ട്, 20 ദശലക്ഷത്തോളം പേർ യുദ്ധമുണ്ടാക്കിയ പട്ടിണിയും രോഗങ്ങളും കൊണ്ട്. ബെലറൂസിലെ സമാധാന ചർച്ചയെ ലോകം പ്രതീക്ഷയോടെ നോക്കുന്നത് ഇനിയൊരു ചോരപ്പുഴ കാണാൻ ത്രാണിയില്ലാത്തതുകൊണ്ടാണ്. ഈ യുദ്ധത്തെ മനസ്സിലാക്കാൻ ചരിത്രം പഠിക്കണമെന്ന് പറയുന്നവരുണ്ട് നമുക്കിടയിൽ. സാമ്രാജ്യത്വം പറിച്ചെറിഞ്ഞെങ്കിലും തെക്കുകിഴക്കൻ അതിർത്തിയിൽ കിടന്നു പിടയ്ക്കുന്ന സോവിയറ്റ് ഹൃദയ ചീന്താണ് യുക്രൈൻ എന്ന് കവിത പറയുന്നവരുണ്ട് നമുക്കിടയിൽ. നാറ്റോയുടെ യുദ്ധക്കൊതി കെണിയൊരുക്കിയ യുക്രൈൻ എന്ന പാവം രാജ്യത്തിനും ചോര കൊണ്ടും ജീവൻ കൊണ്ടും അവർ നടത്തുന്ന പോരാട്ടത്തിനും വാഴ്ത്തുപാടുന്നവരുമുണ്ട്. പിന്നെ ഒരു കൂട്ടരുണ്ട്. ഇടിഞ്ഞു വീഴുന്ന യുക്രൈൻ തെരുവുകളിലെ ബങ്കറുകളിൽ കണ്ണു തുറക്കാത്ത കുഞ്ഞുങ്ങളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നവർ, വിശന്നുള്ള കരച്ചിലുകളെ വിരലുകൾ കൊണ്ട് മുറുകെ പിടിക്കുന്നവർ, ദൂരെ ദൂരെയുള്ള ദേശങ്ങളിൽ കാത്തിരിക്കുന്നവരെയോർത്ത് വിങ്ങിക്കരയുന്നവർ. യുദ്ധത്തെ മനസ്സിലാക്കേണ്ടത് അവരിലൂടെയാണ്. യുദ്ധത്തെ കാണേണ്ടത് അവരുടെ കണ്ണുകളിലൂടെയാണ്. ചരിത്രം എവിടെയും എഴുതി വെച്ചിട്ടില്ലാത്ത അവരുടെ കഥകളിലൂടെയാണ്. ഞാനൊരു കിനാവ് കാണുന്നുണ്ട്, ബെലറൂസിൽ നിന്ന് വെള്ളപ്പിറാവുകൾ ചിറക് വിടർത്തുന്നത്. വെള്ളാരം കണ്ണുകളുള്ള യുക്രൈനിയൻ കുഞ്ഞുങ്ങൾ വെള്ളിവെയിൽ പോലെ ചിരിക്കുന്നത്, യുദ്ധത്തിന്റെ കറുത്ത പുക ഒഴിഞ്ഞു പോകുന്നത്. യുദ്ധത്തിന്റെ 5ാം ദിവസം ഈ ചർച്ചയിൽ എന്നോടൊപ്പം അതിഥികളായി ചേരുന്നത് യുഎനിൽ 20 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ MP ജോസഫ്, അന്താരാഷ്ട്ര വിഷയങ്ങളിലെ ലേഖകനും യാത്രികനുമായ സജി മാർക്കോസ്, മോസ്കോയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ദത്തൻ നായർ, മാധ്യമപ്രവർത്തകനും യാത്രികനുമായ ബൈജു എം നായർ എന്നിവരാണ്. അതിനൊപ്പം യുക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥിനി എയ്ന കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം എയ്നയിലേക്കാണ് പോകേണ്ടത്. എയ്ന, ഇന്നുച്ചയ്ക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വലിയ ആശങ്കയാണ് എയ്നെ പങ്കുവച്ചത്. മണിക്കൂറുകൾ പിന്നിടുകയാണ്, അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രതീക്ഷയുള്ള എന്തെങ്കിലും വാർത്ത എയ്നയെ തേടിയെത്തിയിട്ടുണ്ടോ? ഇപ്പോ എന്താ പറയാ, ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഞങ്ങളിവിടെ എവാക്വേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നാണ് എന്താ പറയാ ഞങ്ങളുടെ ഏജന്റിലുള്ള ഏജന്റ് പറഞ്ഞത് ഗ്രൂപ്പില്. പക്ഷെ പിന്നെ ഫെർദർ നോട്ടീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ അവസാനമായിട്ട് കേട്ടിരിക്കുന്നത് കീവിലെ പിള്ളേരെ എന്താ പറയാ 1-2 ദിവസത്തിനുള്ളിൽ ഇവാക്വേറ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തില് കുറച്ച് ലേറ്റും കൂടെ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും എത്ര ദിവസം എന്നും പറഞ്ഞാൽ ഞങ്ങൾ ഈ സപ്ലൈസ്, അതായത് ഫുഡും വാട്ടറും വെച്ച് മുന്നോട്ട് നീങ്ങണ്ടേന്ന് അറിയില്ല. ഒരു എന്താ പറയാ, ഫൈനൽ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇത്ര ദിവസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ദിവസം കൂടി ഇരുന്നാ മതി എന്ന്. ഇപ്പൊ എല്ലാവരും ടെൻസ്ഡ് ആണ്, പാനിക്ഡ് ആണ്. അവസാനമായിട്ട് ഒരു 1 മണിയായപ്പോ ഉച്ചയ്ക്ക് പുറത്തു പോയവർക്കും ഷെല്ലിങ്ങിന്റെയും ഒച്ചകളെല്ലാം കേൾക്കാമായിരുന്നു. അതുകൊണ്ട് സേഫ് ആണെന്നൊരു ഉറപ്പ് പോലും ഇല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കണത്. പക്ഷെ ഇപ്പൊ ഒരു റേ ഓഫ് ഹോപ്പ് എങ്കിലും ഉണ്ട് തിരിച്ച് നാട്ടിലെത്തും എന്നുള്ളതിന്. എന്താ പറയാ, എത്രയും പെട്ടെന്ന് എല്ലാവരും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയൊക്കെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ സഹായിച്ച് നാട്ടിലെത്തിക്കുക, അതാ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ നിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ കൂടുതൽ ഭക്ഷണമോ വെള്ളമോ പണമോ ഒക്കെ കയ്യിൽ കരുതാനൊക്കെ സാധിച്ചിട്ടുണ്ടോ? ആ ഒരു ഇടവേള നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണകരമായത്? അതായത് ഞങ്ങൾക്ക് രാവിലെ കുറച്ച് നേരം മാത്രമേ ഇറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെയും 3 മണി, ഈ ഇന്നും ഉച്ച 3 മണി തൊട്ട് നാളെ രാവിലെ 6 മണി വരെ പിന്നെയും കർഫ്യൂ ആണ്. അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു നേരത്തിൽ പോലും അത്യാവശ്യം ഷെല്ലിങ്ങിന്റെ സൗണ്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് ഭയപ്പെട്ടാണെങ്കിൽ പോലും ഞങ്ങൾ അത്തബ എന്ന് പറയുന്ന ഗ്രോസറി സ്റ്റോർ വരെ പോയി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് വാക്ക് ആണത്. അവിടെ വരെ പോയി അത്യാവശ്യം, അതായത് ഒരു ദിവസവും കൂടെ ജീവിച്ചു പോകാനുള്ള ഫുഡും ഒരു കുപ്പി വെള്ളവും ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞങ്ങൾ എന്താ പറയാ എല്ലാവരും ഷെയർ ചെയ്ത്. ഞങ്ങളിപ്പം മലയാളീസ് മാത്രം 15 പേരുണ്ട്, അല്ലാതെ ഏകദേശം ഇന്ത്യൻസ് ടോട്ടലി 40 പേരുണ്ട്. ഞങ്ങൾ 15 മലയാളികളും കൂടി ഷെയർ ചെയ്യണ ഫുഡ് ഇന്ന് ഞങ്ങൾ ഇനി വാങ്ങിയതാണ്. അപ്പം അത് മാത്രമാണ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെയും ഭയങ്കര ക്യൂ ആണ്, അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ സാധനങ്ങളൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കർഫ്യൂ പിൻവലിക്കപ്പെട്ട സമയത്ത് പോലും അതിർത്തിയിലേക്കുള്ള യാത്രയെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് പോളണ്ടോ അല്ലെങ്കിൽ റൊമാനിയോ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ 1200 to 1600 km വരെ ട്രാവൽ ചെയ്യണം. അതായത് 20-21 മണിക്കൂറിന്റെ യാത്രയാണ്. അതും ഇപ്പൊ ട്രാഫിക് വളരെ ഉള്ള ടൈമാണ്. അതുകൊണ്ട് അതിലും കൂടുതൽ സമയം എടുക്കുന്ന പറയണേ. ഒരിക്കലും 1-2 or 3 മണിക്കൂർ കർഫ്യൂ മാറ്റി വെക്കുമ്പോൾ അങ്ങനെ ഒരു ട്രാവൽ സാധിക്കില്ല. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ, അതായത് ഞാൻ കാർക്കീവിലാണ് ഇപ്പൊ ഉള്ളത്, ഇവിടുന്ന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യയും ബെലാറസും ആണ്.
അങ്ങോട്ടാണ് വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സിനുള്ളിൽ പോകാനുള്ള ഒരു സാധ്യതയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തേക്കും 20+ hours എടുക്കും. അതുകൊണ്ട് കർഫ്യൂ മാറ്റി വെച്ച സ്ഥലത്തേക്ക് ബോർഡറിൽ പോകണതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ കർഫ്യൂവിന്റെ സമയം ഉപയോഗപ്പെടുത്തി പുറത്തേക്കോ മറ്റോ പോവുകയുണ്ടായോ? അതിർത്തികളിലേക്കോ മറ്റോ പോകാനുള്ള ശ്രമം നടത്തുകയോ മറ്റോ ഉണ്ടായോ? ഇല്ല, ബോർഡറിലേക്ക് അതായത് അതിർത്തികളിലേക്ക് ആരും ഇവിടുന്ന് പോയിട്ടില്ല. അതായത് ഞങ്ങളുടെ അറിവിൽ ആരും ഇവിടുന്ന് പോയിട്ടില്ല. എല്ലാവരും പറ്റുന്ന ആ ഒരു ടൈം കൊണ്ട് എന്തെങ്കിലും ഫുഡും വെള്ളവും കിട്ടുകയാണെങ്കിൽ അത് കളക്ട് ചെയ്യാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. കാരണം ഇവിടെ എത്ര ദിവസം നിൽക്കണം എന്ന് ഇതുവരെ ഞങ്ങളോടൊരു എന്താ പറയുക ഫൈനലായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തേക്കെങ്കിലും നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഫുഡ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ആ കർഫ്യൂ ടൈമിൽ ഞങ്ങളൊരു എന്താ പറയുക എയിം എന്ന് പറയണത്. അതിന് തുടരണം. എന്തായാലും ഈ ചർച്ചകൾ നടക്കുന്നുവെന്ന് ഏജന്റ് കൂടി നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവായി നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന വാർത്തകളെ സ്വീകരിച്ച് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കണമെന്ന് മാത്രമാണ് നമുക്കും ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഞാൻ എന്നിലേക്ക് മടങ്ങി വരാം. ശ്രീ സജി മാർക്കോസ്, ചർച്ചകളിലേക്ക്, ഇപ്പോൾ ബെലറൂസിൽ നടക്കുന്ന ചർച്ചകളിലേക്കാണ് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. അത് 3-4 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഈ സമയത്തും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ, അതിലൊരു മാറ്റവുമില്ല. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, എനിക്ക് വ്യക്തമായി കേൾക്കാം. ഓക്കെ, എന്താണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം അതിന് പറയുന്നതിന് ഇറ്റ് ഇസ് ടു ഏർലി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റഷ്യയുടെ ആവശ്യം എന്താണെന്ന് പുടിൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ലോക നേതാക്കളിൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഇത്ര കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മറ്റൊരു നേതാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല ഘട്ടങ്ങൾ കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ലോകത്തോടും നാറ്റോയോടും യൂറോപ്യൻ യൂണിയനോടും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം അദ്ദേഹം വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യത്തിന്റെ ഭാഷയിലല്ല സംസാരിച്ചതെങ്കിലും എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ലോക നേതാക്കളോട്. പക്ഷെ നമ്മൾ ആ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പ്രധാനപ്പെട്ട ഒരു സംശയം. അതിനോട് യോജിക്കുകയല്ല, അത് ശരിയെന്ന് പറയുകയുമല്ല. പക്ഷെ അദ്ദേഹത്തിന് പറയാനുള്ളതും അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിലപാടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. നമ്മളതിനെ നമ്മളല്ലെങ്കിൽ പ്രത്യേകിച്ച് നാറ്റോയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അതിനെ വേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഒരു രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ്, രസകരമല്ല അങ്ങേയറ്റം ഗൗരവതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ടു എനിവൺ ഹൂ വുഡ് കൺസിഡർ ഇന്റർഫെയറിംഗ് ഫ്രം ഔട്ട്സൈഡ്, ഇഫ് യു ഡു യു വിൽ ഫേസ് കോൺസിക്വൻസസ് ഗ്രേറ്റർ ദാൻ any you have faced in the history. ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതികരണം ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞത് പുടിനാണ് നാട്ടുകാർ. അപ്പോ നമ്മളൊരു ഒരു ഒരു രാജ്യ നേതാവിന്റെ ഒരു പ്രസ്താവനയെ കാണുമ്പോൾ ആ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിരുന്നത് എങ്ങനെയാണ് എന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഒരു കഴിഞ്ഞ 1000 വർഷമായി ജനാധിപത്യം, 1000 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ജനാധിപത്യം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജനതയാണ് റഷ്യയിലേത്. അവർക്ക് അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 19-ാം നൂറ്റാണ്ടിലെ ഭാഷയാണ് അവിടുത്തെ ഭരണകർത്താക്കൾ സംസാരിക്കുന്നത്. പവർ പൊളിറ്റിക്സ് ഇന്നും വിശ്വസിക്കുന്ന ഒരു ഭരണകൂടമാണത്. അപ്പൊ നമ്മൾ ബംഗ്ലാദേശിന്റെ നേതാവിനോടോ ഇല്ലെങ്കിൽ നേപ്പാളിന്റെ നേതാവിനോടോ ഇല്ലെങ്കിൽ കൊറിയയുടെ നേതാവിനോടോ ഒക്കെ സംസാരിക്കുന്ന ഒരേ ഭാഷയിലായിരിക്കരുത്. അവർ സംസാരിക്കുന്നതും ഒരേ ഭാഷയിലായിരിക്കും. ഇതുപോലെ തന്നെയാണ് പുടിൻ സംസാരിക്കുന്നതിന് കൃത്യമായ ഒരു ഭാഷയുണ്ട്. അത് തുടങ്ങിയത് ഒരുപക്ഷെ 2008-ലാണ് അദ്ദേഹം വളരെ കൃത്യമായ സമൂഹത്തോട് പറഞ്ഞു. അന്ന് ജോർജിയൻ യുദ്ധം നടത്തുന്ന സമയത്ത് ജോർജിയയും അവരുടെ ഭാഗമായി ചേർക്കരുത്, ജോർജിയയും ഉക്രൈനെയും നാറ്റോയുടെ ഭാഗമായി ചേർക്കരുത് എന്ന് പറയുകയും പറഞ്ഞതിന്റെ 8-ാം ദിവസം അദ്ദേഹം യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുമ്പോൾ പുടിൻ ഏറ്റവും പരമപ്രധാനമായി ഉദ്ദേശിക്കുന്നത് ആണവ ഭീഷണിയാണ് എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ. അങ്ങ് അതിനെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഇന്നലെ അദ്ദേഹം ഒരു തിരുത്തു വരുത്തിയിരുന്നു. ശരിയാണ്, ആണവ പ്രതിരോധ സേനയോടെയാണ് ഞാൻ സജ്ജമാകാൻ ആവശ്യപ്പെട്ടത് എന്ന്. പക്ഷെ അത്തരം ഭീതികളിലേക്ക് പുടിനെ യഥാർത്ഥത്തിൽ ഈ സാഹചര്യം എത്തിക്കുന്നുണ്ടോ? അതോ അത്തരം ഭീതി ഇന്ന് ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ നേതാവ് പുടിൻ തന്നെയല്ലേ? ഞാൻ അങ്ങനെ തന്നെ കരുതുന്ന ഒരാളാണ്. കാരണം പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരാളും അതിന്റെ പ്രത്യാഘാതങ്ങളെ ചിന്തിക്കാത്ത ഒരാളുമാണ് പുടിൻ എന്നാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്ന 2 ആഴ്ച മുമ്പ് നമ്മൾ ആരും വിചാരിച്ചില്ല ഇതിൽ നിന്ന് പിന്മാറും എന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രത്തോളം ആഗ്രഹം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ അത് സംഭവിച്ചു. അത് തന്നെ 2008 സംഭവിച്ചു. ഒരിക്കലും ജോർജിയ യുദ്ധം ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ക്രിമിയെ സ്വന്തമാക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ എന്ത് വിചാരിച്ചോ അതിന് വിപരീതമായി പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് പുടിൻ. അതുകൊണ്ട് ഈ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഒരാണവ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന അതിന് പുടിൻ പറഞ്ഞതിന് ഒരിക്കലും ലാഘവ ബുദ്ധിയോടെ എടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ്. ഞാൻ അങ്ങനെ തിരികെ വരാം. ശ്രീ ബൈജു എം നായർ, ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു,
രണ്ടു നേതാക്കളും സെലൻസ്കി ആവട്ടെ പുടിൻ ആകട്ടെ ഒരു അണുവിട പിന്നോട്ടില്ലെന്ന് മാത്രമല്ല സെലൻസ്കിയുടെ ചില പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം റഷ്യയെ പ്രകോപിപ്പിക്കാമോ അത്രത്തോളം പ്രകോപിപ്പിക്കുന്നതുമാണ്. യുദ്ധവും സമാധാന ചർച്ചകളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതാണോ, യുദ്ധവും സമാധാന ചർച്ചകളും ഏതെങ്കിലും കാലത്ത് ഒന്നിച്ച് ക്രിയാത്മകമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് വളരെ നേരത്തെ തന്നെ ലോകം കണക്കാക്കേണ്ടിയിരുന്ന ഒരു ഗൗരവമുള്ള വിഷയമാണെന്നാണ്. കാരണം ഞാൻ 2018 ഉക്രൈനിൽ പോകുന്നത്. ഉക്രൈനിൽ പോയപ്പോൾ ഞാൻ 100+ രാജ്യങ്ങളിൽ സഞ്ചരിച്ച എനിക്ക് ഒരിക്കലും ഉണ്ടാകാത്തൊരു അനുഭവമാണ് അവിടെ വെച്ചുണ്ടായത്. അതായത് ഞാൻ രാവിലെ 9 അവിടെ ചെന്ന് ഇറങ്ങുന്നു, അതിനുശേഷം ഞാൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കുന്നു. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് പിറ്റേ ദിവസം 1:30. എന്താണ് കാര്യമെന്ന് ഇവരാരും പറയുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പറയും യു സിറ്റ് ദെയർ എന്ന് മാത്രം പറയുന്നു. അങ്ങനെ ഏതാണ്ട് 10-16 ഞാൻ ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ മുന്നിൽ ഇരുന്നതിന് ശേഷമാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. അതിനുശേഷമാണ് ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷമാണ് സംഭവിച്ചതെന്നു വെച്ചാൽ എൻ്റെ പാസ്പോർട്ടിൽ ആക്റ്റീവായിട്ടുള്ള ഒരു റഷ്യൻ വിസ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രമാണ് എന്നെ 16 അവിടെ ഇരുത്തിയത്. അതായത് അന്ന് തൊട്ടേ ഇത്രയും ശക്തമായി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ പോയൊരു വിസയുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ പിടിച്ചു തരുന്നില്ല. പക്ഷേ അന്വേഷണം ഉണ്ടായേക്കാം. പക്ഷേ 16-17 പച്ചവെള്ളം പോലും കുടിക്കാതെ ഉക്രൈനിലെ എയർപോർട്ടിൽ, കീവിലെ എയർപോർട്ടിൻ്റെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഉരുണ്ടുകൂടി വന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെയല്ല, ആ സമയത്ത് ഞാൻ ഉക്രൈനിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പോകാനിരുന്നതെന്ന് പറഞ്ഞാൽ ഡോൺസ്ക് പോലെയുള്ള ഏറ്റവും ടെൻഷനുള്ള സ്ഥലങ്ങളിലാണ്. കാരണം മലേഷ്യൻ എയർവേസ് വെടിവെച്ചിട്ട സ്ഥലമാണത്. അപ്പോൾ നമ്മുടെ ഒരു ജേർണലിസ്റ്റിക് താല്പര്യം കൊണ്ട് അവിടെയും ചെർണോബിലൊക്കെയാണ് ഞാൻ പോകാനിരുന്നത്, ക്രിമിയയിലും മറ്റും. പക്ഷേ ഇവിടെ ഒന്നും പോകാൻ, ചെർണോബിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം അവിടെയെല്ലാം അത്രയധികം ടെൻഷനായിരുന്നു. അത് 4 മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന് തന്നെയാണ് ഞാൻ ഡോൺസ്കിൻ്റെ സമീപ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ കാണേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമാധാന ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് ഫലവത്താകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ ശ്രീ സജി സൂചിപ്പിച്ച പോലെ പുടിൻ എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മാത്രം ഒരു തീരുമാനമാണ് ഈ യുദ്ധം ഉണ്ടോ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ദത്തൻ നായർ, ഇപ്പോൾ യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്, റഷ്യ സർവ്വപ്രതാപിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ നമുക്ക് യുക്രൈനോട്, നമുക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ആർക്കും യുക്രൈനോട് ഒരു അനുഭാവപൂർണമായ നിലപാടൊക്കെ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ യുദ്ധമാണ്, അവിടെ നിന്ന് വരുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അതിർത്തിയിലെത്തിയ മലയാളി വിദ്യാർത്ഥികളെ അടക്കം ചവിട്ടി വീഴ്ത്തുന്ന, ബലപ്രയോഗം നടത്തുന്ന കാഴ്ചകളുണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അത് വലിയ ആപൽ സൂചനയായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ചില വിദ്യാർത്ഥികൾ പറഞ്ഞത് ഈ വരുന്ന അതിർത്തിയിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ നിന്ന് ഓപ്പൺ ഫയർ ചെയ്യുകയാണ്. യുക്രൈനിലുള്ളവരെ മാത്രം, അവിടുത്തെ തദ്ദേശീയരെ മാത്രം ട്രെയിനുകളിലേക്ക് കയറാൻ അനുവദിക്കുന്നു, വിദേശികളെ കയറാൻ അനുവദിക്കുന്നതേയില്ല. അപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്ത് ഉണ്ടായിരുന്ന മറ്റു രാജ്യത്തിൽ നിന്ന് വന്നവരോട് തന്നെ ഒരു വല്ലാത്ത മനസ്ഥിതി യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലാത്തപ്പോൾ തന്നെയുണ്ട്. യുദ്ധം വരുന്ന സമയത്ത് അവർക്ക് മുൻഗണന നൽകാൻ അക്രമത്തിൻ്റെ പാത കൂടി സ്വീകരിക്കുന്നു. അതെ, തീർച്ചയായും പറഞ്ഞത് ശരിയാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നലെ തൊട്ട്, ഇന്നലെ ഉക്രൈനിലെ കീവിലുള്ള എല്ലാ ജയിലിൽ നിന്നുള്ള എല്ലാ കുറ്റവാളികളെയും അവർ പുറത്തു വിട്ടിട്ട് എല്ലാവർക്കും ആയുധം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഓരോ ജംഗ്ഷനിൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും വെച്ചാൽ, ജംഗ്ഷനിൽ ഒരു മിലിറ്ററി ട്രക്ക് വരും. ആ ട്രക്കിനകത്ത് ഈ കലാഷ്നിക്കോഫ് മെഷീൻ ഗൺസും മറ്റ് പിസ്റ്റൾസും ഒക്കെ ഉണ്ട്. ആർക്കും വേണോ പോയി എടുക്കാം, കൊണ്ടു കിടക്കാം. അത് തന്നെ ഒരു തെറ്റായ മറുപടിയാണ്. കാരണം കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുകയും അവർക്ക് ആയുധങ്ങൾ കൊടുക്കുകയും അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കുട്ടികളിൽ നിന്നും പുറത്തിറക്കാതിരിക്കുന്നതാണല്ലോ. ഈ അതിർത്തി വരെ വരുന്നതിന് ആ കുട്ടി പറഞ്ഞതുപോലെ 1200 km ഉണ്ട്. ഈ 1200 km ഏത് ഫ്ലാഗ് ഇട്ടാലും, വണ്ടി എന്തൊക്കെ പൊതിഞ്ഞ് വന്നാലും എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. യുദ്ധമാണ്, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. റഷ്യൻ സൈനികം ഓൾറെഡി കീവിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ആരെ നോക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് കുട്ടികൾ ബങ്കറിലിരിക്കുക, ഒരു 2 കഴിഞ്ഞിട്ട് ഈ എവാക്വേഷൻ നടത്തുന്നതായിരിക്കും നന്ന്. അല്ലെങ്കിൽ പലതും സംഭവിക്കുക. നമ്മളെ കൊച്ചു കുട്ടികളാണേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭ്യർത്ഥന ഇവിടെ ഉണ്ട്. ഞാനിവിടെ ഈ മാധ്യമത്തിലുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇതിനുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ അവിടുത്തെ എല്ലാവർക്കും ഈ ആയുധം കലാഷ്നിക്കോവ് ഉപയോഗിക്കാൻ, അത് ഉപയോഗിക്കാൻ പഠിക്കുന്നെങ്കിൽ തന്നെ 1 എടുക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഇത് വാരി കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവിടെ സംഭവിക്കാവുന്ന ഒരു ലോലെസ് കൺട്രിയാണ്. ഇപ്പം തന്നെ ഓൾറെഡി അത് ആയിക്കഴിഞ്ഞു.
കീവ് എന്ന് പറയുന്നത് ഒരു ലോലെസ് സിറ്റിയായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ റഷ്യൻ സേന അകത്തേക്ക് കയറും, അത് കയറും എന്നുള്ള ശക്തിയാണ് ശരിയാണ്. 101% നമുക്കതിനത് വേറെ സംശയം വേണ്ട കിട്ടും. പിന്നെ ശ്രീ ബിജു ബൈജു പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു ചർച്ച ചർച്ചയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മോമൂടിയാണ്, അതൊരു ഒരു ഇതാണ്. ആ ചർച്ചയ്ക്ക് താങ്കൾ പറഞ്ഞല്ല അവിടുന്ന് ഒരു വെള്ളപ്രാവെന്നും പറഞ്ഞു പോകാൻ പോകുന്നില്ല. അതൊക്കെ വെറും ഒരു എന്താ ഉള്ള പോസ്റ്റ് ചെയ്യുന്നൊരു മെഷീനാണ്, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് നടക്കുന്നില്ല. കാരണം രണ്ടുപേരുടെ ഉക്രൈൻ റഷ്യ വയ്ക്കുന്ന ഡിമാൻഡ് ഉക്രൈൻ വയ്ക്കുന്ന ഡിമാൻഡ് റഷ്യക്ക് പക്ഷേ രണ്ടു ദിവസം സുരക്ഷിതമായി ബംഗറിൽ തുടരുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സമാധാന ചർച്ച എന്ന് പറയുന്നത് ഒരു പാലമാണ്, അതിനപ്പുറത്തും ഇപ്പുറത്തും യുദ്ധമാണ്. അപ്പോൾ ഈ ഇനി ഉണ്ടാവുന്നത് വളരെ ആക്റ്റീവായ ഒരു യുദ്ധമാണ്, വളരെ അക്രമാസക്തമായ ഒരു യുദ്ധമായിരിക്കും. ആ സമയത്തേക്ക് കൂടി ഇപ്പോഴുള്ള ഈ ഈ ശാന്ത സ്വഭാവം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്ങനെയാണ് അവിടെ തുടരുക സമാധാനത്തോടു കൂടി നമ്മുടെ കുട്ടികൾ? അത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ എംബസിയിലെ, ഞങ്ങളുടെ ഇന്ത്യൻ എംബസി മോസ്കോയിലെ അവരോടൊക്കെ ഞങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ഇപ്പോ ഇവർ. ആര് റോഡിലിറങ്ങിയാലും ഇന്ത്യൻ കുട്ടികളെന്നല്ല, ഏത് വിദേശികളെന്നല്ല, സ്വദേശികളായ പോലും റോഡിലിറങ്ങുന്ന ആർക്കും അവരുടെ ജീവിത അപകടത്തിലാണ്. കാരണം ഈ ഈ ഫ്ലൈറ്റ് പ്ലെയിൻ ഒക്കെ വന്ന് ബോംബിടുമ്പോഴത്തേക്ക് ആർക്കും അറിയില്ല ഏത് വണ്ടിയാണ് ഏത് ഫ്ലാഗ് ആണെന്ന് ആരും നോക്കാറില്ലല്ലോ. അതുകൊണ്ട് ഒരു റിസ്കിയാണ്, മനസ്സിലാക്കാൻ പറ്റും. വളരെ കഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഫുഡ് എത്തിച്ചു കൊടുക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യുന്നത് ഒരു എനിക്ക് തോന്നുന്ന ഒരു വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ രത്നായർ, ശ്രീ എം പി ജോസഫ്, അങ്ങേക്ക് മുൻപ് ഈ യുദ്ധമുഖങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കാനൊക്കെ അവസരം കിട്ടിയ ഒരാളാണ്. നമ്മൾ ഓപ്പറേഷൻ ഗംഗ കൂടുതൽ വിപുലീകരിക്കുന്നു. നമ്മളുടെ 4 കേന്ദ്രമന്ത്രിമാർ യുക്രൈന്റെ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നു കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ. നമ്മൾ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇപ്പോൾ ആശ്രയിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി മുഴുവൻ പ്രകടമാക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പക്ഷെ അവിടെയുമുള്ള പ്രശ്നം ഇതാണ്, യുദ്ധമേഖലയിൽ നിന്നാണ്, മുൻപുള്ള സാഹചര്യങ്ങളൊന്നുമല്ല. വളരെ ആക്റ്റീവായി യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നുള്ള ഈ രക്ഷാദൗത്യം നമുക്ക് എങ്ങനെയാണ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുക? മാത്തു സജി, ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നത്, എൻ്റെ മുൻകാല ഒരു എക്സ്പീരിയൻസ് വെച്ച്, കുവൈറ്റിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ പിടിച്ചെടുത്തപ്പോൾ ഏതാണ്ട് 120,000 പേര് പലായനം ചെയ്ത് ഇറാഖ് കൂടി അമ്മാനിൽ കൂടി ആണ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അന്ന് ഞങ്ങൾ ഒരു ടീം കേരളത്തിൽ നിന്ന്, അന്ന് നയനായിരുന്നു മുഖ്യമന്ത്രി, ഞങ്ങൾ 4 പേര് കൂടിയിട്ടൊരു ടീം, ഞാൻ ആ ടീമിൻ്റെ തലവനായിട്ട് റൂവഷീദ് എന്ന ബോർഡറിൽ അതിർത്തിയിൽ ഈ പാലായനം ചെയ്യുന്നവരെ ജോർഡൻ അകത്തേക്ക് കടത്താതെ അവിടെ നിർത്തിവെച്ചു. അവിടെ അന്നത്തെ അവർക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ടെൻ്റ്, പിന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ, ഭക്ഷണം, വെള്ളം, ഇതെല്ലാം സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നൊരു ദൗത്യമായിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലൊരു കാര്യം വളരെ പച്ചയ്ക്ക് പറയാം, ഈ 4 മന്ത്രിമാർ അവിടെ പോകുന്നത് ആപത്താണ്. ഈ സമയത്ത് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, പ്രത്യേകിച്ച് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് ഇവരെ പാലായനം ചെയ്ത് വരുന്നവരെ പ്ലെയിനിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രദ്ധയിലാണ് അവർ വേണ്ടത്. നമ്മുടെ മന്ത്രിമാർ VVIP പോലെ അവിടെ പോയിട്ട് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അവരിരിക്കേണ്ടത് ഡൽഹിയിലാണ്. അവിടെ ഓരോ എംബസിയിലും പോയാൽ അവർ VVIP ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അവർക്ക് അക്കോമഡേഷൻ, അവരുടെ ട്രാവൽ, അവരുടെ എന്താണ്, അവരുടെ ഇൻ്റർവ്യൂ, പ്രസ്, 100 കാര്യങ്ങളാണ്. അപ്പോൾ അംബാസഡറും അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയുടെ പുറകിലാണ്. അങ്ങനെയത്തൊരു സംവിധാനമാണ് നമുക്കുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികളെ അവിടുന്ന് കൊണ്ടുവരാനുള്ള ദൗത്യത്തെ അത് വളരെ ഹാനികരമായിട്ടാണ് അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു PR എക്സസൈസ് ആയിട്ട് മാറാണ് നിർഭാഗ്യവശാലും. ഒരു കാരണവശാലും പോകാൻ പാടില്ല ഈ സമയത്ത്. ഈ സമയത്ത് ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ ബോർഡറുകൾ തുറന്നു കിട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും ാണ് ലക്ഷ്യം. മാത്രമല്ല ഇവിടെയും ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ധാരാളം പേർ ബാക്കിയുണ്ടല്ലോ. 4 പേരെ അയക്കുന്നത് തെറ്റാണോ? അതെ, തെറ്റാണ് മാത്തു. ഇത് യുദ്ധമേഖലയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ വലിയ വിഡ്ഢിത്തമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷേ മറ്റുള്ള പോളണ്ടിലത്തെ എംബസി, അല്ലെങ്കിൽ ബെലാറൂസിലെ എംബസി, റൊമാനിയൻ എംബസിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ എംബസിയുടെ അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ പ്രവർത്തനത്തിനെ എഫക്റ്റ് ചെയ്യാണ്. അതൊരിക്കലും പാടില്ല. ഒരു ഒരു അപകടമുണ്ടായാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ നമ്മുടെ മന്ത്രിമാരവിടെ പോയാൽ, ഞാൻ 10-40 കൊല്ലം ഇന്ത്യൻ
അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും യു എൻലൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയാണ്, അവിടെ പോകുന്നത് അത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ഹാനികരമായിട്ട് ഭവിക്കും. ഈ ചെയ്യുന്ന ഡിപ്ലോമസിയൊക്കെ പിന്നെ പോകുന്ന മന്ത്രിക്ക് ഭാഷ അറിയില്ല, അവിടുത്തെ രീതികൾ അറിയില്ല, മാതൃകകൾ അവിടുത്തെ ഒന്നും അറിയില്ല. അവിടെ പോയിട്ട് അവിടേക്ക് അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊരു തടസ്സമാകാനാണ് പോകുന്നത്. അത് ഒരിക്കലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ നയതന്ത്രമൊക്കെ ഡൽഹിയിലിരുന്ന് ചെയ്യാം, എന്ന് ഒരു ഫോൺ കോൾ ഇപ്പോൾ വാട്സപ്പും അതുപോലെ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് രീതിയിൽ നയതന്ത്രം ചെയ്യാം. അവിടെ മന്ത്രി പോകുന്നത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോൾ മറ്റേ അമ്മാൻ്റെ കാര്യം പറഞ്ഞു, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ പി ഉണ്ണികൃഷ്ണൻ അവിടെ വന്നിരുന്നു. അന്ന് കെ പി ഉണ്ണികൃഷ്ണൻ ആയിരുന്നു മന്ത്രി, പിന്നെ ഗുജറാത്തിൽ വന്നിരുന്നു. കെ പി കൃഷ്ണനൊക്കെ വന്നത് തടസ്സമായിരുന്നു ഒരു പരിധി വരയ്ക്ക്, നമ്മുടെ അന്ന് 1990 ആ എയർലിഫ്റ്റിന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, നമ്മുടെ എംബസികള് ഞാനൊരു മറുവശം കൂടിയും പറഞ്ഞോട്ടെ, നമ്മുടെ എംബസികൾക്ക് ഇത്തരത്തിലുള്ള ഒരു എമർജൻസി കൈകാര്യം ചെയ്യാനുള്ള ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഒരു അത് നിർഭാഗ്യമാണ്. അതിന് എന്താ പറയുക, ഒരു ഒരു പ്രോട്ടോകോൾ, ഒരു എസ് ഒ പി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറൊക്കെ വളരെ വിരളമാണ്. ആ സമയത്ത് തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ. അന്ന് 1990 അമ്മാൻ എംബസിയുടെ സ്ഥിതി ഞാൻ ഓർക്കാണ്. അവിടെ ചെന്നപ്പോൾ 12,000 പേരാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊരു നല്ല സംഖ്യ അവിടെ പോയിട്ട് എംബസിക്ക് അകത്ത് കയറാൻ പറ്റാത്ത ഗാർഡുകളൊക്കെ അവരെ പുറത്തു നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് ഒരു എമർജൻസി പാസ്പോർട്ടാണ്, അന്നെങ്കിലും അവർക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റുള്ളൂ, എയർപോർട്ടിൽ പോയിട്ട് കയറാൻ പറ്റുള്ളൂ. അത് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം എംബസിക്ക് അകത്ത് നിർഭാഗ്യവശാൽ മറ്റുള്ള കാര്യങ്ങളായിരുന്നു അംബാസഡർ ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു ഒരു ശ്രദ്ധ. അത് ഇവിടെ സംഭവിക്കണമെന്ന് ഞാൻ പറയല്ല, പക്ഷേ നമുക്ക് നമ്മുടെ എംബസിക്ക് ആ ഒരു സംവിധാനമില്ല. ഒരു 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 നോർമലായിട്ട് ഒരു എന്താ പറയുക, കൊണ്ടുപോകുന്ന ഒരു രീതിയല്ലാതെ ഇങ്ങനത്തെ ഒരു എമർജൻസി വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാനായിട്ടുള്ള ഒരു 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 ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഒരു എന്താ പറയുക, ഒരു മാനസികമായിട്ടുള്ള ഒരു മെൻറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, തീർത്തും ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് അവരെ സഹായിക്കണമെന്ന് ചിന്തിക്കാനുള്ള നിർഭാഗ്യവശാൽ ആ ഒരു 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 മനസ്ഥിതി ഇല്ല. അതാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ഒരു അവലോകന യോഗം കൂടി ചേരുന്നുണ്ട്, ഉന്നതതല യോഗം ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യക്ഷമമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. കാരണം നമ്മുടെ ജീവനുകൾ തന്നെയാണ് അവിടെയുള്ളത്, ആ യുദ്ധമേഖലയിലുള്ളത്. നമുക്ക് കൂടുതൽ കാര്യക്ഷമമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ മണിക്കൂറുകളിൽ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ആയി ഞാൻ ഒരിക്കൽ കൂടി അതിലേക്ക്, അതായത് നേരത്തെ നമ്മൾ പറയുകയായിരുന്നു യുക്രൈൻ ജനത ഇന്ത്യക്കാരോട് പെരുമാറുന്നൊരു രീതി ഈ യുദ്ധകാലത്തിൽ മാത്രമുള്ളതാണോ? അവർക്ക് പൊതുവേ അവിടത്തേക്ക് വരുന്ന കുടിയേറ്റക്കാരോട് ഈ സമാനമായ മാനസികാവസ്ഥ നേരത്തെയും ഉണ്ടോ? നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എന്താ പറയാ, എല്ലാ നാട്ടിലും പല രീതിക്കുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഇവിടെ ഉള്ള എല്ലാവരും മോശമാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരുപാട് സഹായിച്ച യുക്രൈനിയൻസും ഉണ്ട്, എന്നാൽ മോശമായ രീതിക്ക് പെരുമാറിയിട്ടുള്ളവരും ഉണ്ട്. അത് ഒരു രാജ്യത്തിലെ ആൾക്കാരെ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതിപ്പോ ഓരോ ആൾക്കാരാണ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അറിയാത്ത സമയത്ത്, ഭാഷ മനസ്സിലാവാത്ത സമയത്ത് അവർക്കും ഞങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ കൂടെ വന്ന് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളവരുണ്ട്. അല്ലാതെ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ക്ഷമ പോലും കാണിക്കാത്തവരും ഉണ്ട്. അതിപ്പോ രണ്ട് രീതിയിലുള്ള ആൾക്കാർ ഇവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളോട് എല്ലാവരും ഒരു മോശമായ രീതിയിലൊന്നും അല്ല പെരുമാറിയിരിക്കുന്നത്. ഇപ്പോൾ റഷ്യൻ ബോർഡർ വഴി കൂടി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നുണ്ട്, ചർച്ചകൾ ആ വഴി പുരോഗമിക്കുന്നുണ്ട്. ഈ രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങളെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ കഴിയും എന്നൊരു സന്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസ് നൽകുന്നുണ്ടോ? അങ്ങനെ രണ്ടു ദിവസം എന്നൊരു കണക്ക് പറഞ്ഞിട്ടില്ല. അതായത് ഇന്ന് ഞങ്ങൾക്ക് ഒരു ന്യൂസ് കിട്ടിയത് കീവിലത്തെ സ്റ്റുഡൻസിന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിനുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അടുത്ത ആദ്യത്തെ പ്രിഫറൻസ് എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എന്താ പറയാ, രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഫുഡും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ മാത്രമേ എനിക്ക് പറയാൻ. ശരി, ശ്രീ സജി മാർക്കോസ്, ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ ബെലറൂസിൽ ചർച്ച പുരോഗമിക്കുന്നു. ആ സമയത്ത് തന്നെ യുക്രൈൻ മുന്നോട്ട് വെക്കുന്നത് സേനാ പിന്മാറ്റം, വെടിനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് വേണമെന്നാണ്. റഷ്യക്കാകട്ടെ നിരായുധീകരണം, അവിടെയുള്ള സർക്കാരിൻ്റെ പിന്നോട്ട് പോക്ക്, സർക്കാരിനെ മാറ്റുക, മറ്റൊരു സർക്കാരിനെ അവിടെ അധികാരത്തിലെത്തിക്കുക തുടങ്ങിയ അജണ്ടകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. നമ്മൾ നോക്കേണ്ടത്
ഈ യുദ്ധത്തിൽ യുക്രൈന്റെ ആകെയുള്ള പ്രതീക്ഷയും അവരുടെ വലിയ ആവേശവും സെലൻസ്കിയാണ്. സെലൻസ്കിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉപാധി യുക്രൈൻ അംഗീകരിക്കുമെന്ന് കരുതാമോ? ഇന്ന് ഉക്രൈൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ചോദ്യം അതായിരുന്നില്ല. ആദ്യ ചോദ്യം ഞങ്ങൾ എത്രയും പെട്ടെന്ന് യൂറോപ്യൻ യൂണിയൻ എടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ നമ്മൾ ഒരിക്കലും ചേർന്ന് പോകില്ല. എന്തിനായിരുന്നു യുദ്ധം? എന്തിനാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് റഷ്യ പറഞ്ഞിരിക്കുന്ന കൃത്യമായ ഉത്തരം യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഉക്രൈനെ അവരുടെ ഭാഗമായി ചേർക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് അവർക്കുള്ളത്. അതിന് നേരെ തിരിച്ചാണ് സെലൻസ്കി ഇന്ന് രാവിലെ ചോദിച്ചത്. തന്നെയല്ല, ബൈഡൻ അധികാരത്തിൽ എത്തുന്ന സമയത്ത് സെലൻസ്കി ആദ്യം ചോദിച്ചത് എന്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നാറ്റോയുടെ ഭാഗമായില്ല എന്നുള്ള ചോദ്യമായിരുന്നു ചോദിച്ചത്. അപ്പൊ ഈ രണ്ട് ആവശ്യങ്ങൾ തമ്മിൽ ചേർന്ന് പോകുന്ന കാര്യമല്ല. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് അത്ര കൃത്യമായി അറിയില്ല. എങ്കിലും അവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, പണ്ട് സോവിയറ്റ് യൂണിയൻ അവർക്ക് ചുറ്റും ഒരു ബഫർ സോൺ എങ്ങനെ ഉണ്ടാക്കി വെച്ചോ, അതുപോലെ ഇന്ന് റഷ്യ ശക്തമായി വരുമ്പോൾ അവരുടെ ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടാക്കി വെക്കുക, അവിടെ നാറ്റോയ്ക്കും പ്രവേശനമില്ലാതിരിക്കുക, അവിടുത്തെ ആ രാജ്യങ്ങൾ ഈ ബഫർ സോണിന്റെ രാജ്യങ്ങളൊന്നും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാതെ അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ ഒരു ആണവ രാജ്യമാണ് ഇന്ന് റഷ്യ. അപ്പൊ അവരോട് സംസാരിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് പ്രകോപനത്തിന്റെ ഭാഷയാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവരോട് നയതന്ത്രത്തിന്റെ ഭാഷയിലും ഡയലോഗിന് ചർച്ചകളുടെ ഭാഷയിലും അവരോട് അവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മറിച്ച് അവരോട് കഴിഞ്ഞ 30 കൊല്ലമായി, ഇതാ ഞാൻ ആദ്യം പറഞ്ഞു, കഴിഞ്ഞ 30 കൊല്ലമായി അവരെ പ്രകോപിച്ചുകൊണ്ടിരിക്കുക. 1992 ശേഷം ഇന്ന് വരെയും അവര് ഏകപക്ഷീയമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ അതിന് ജനാധിപത്യത്തിന്റെ ഭാഷയോ നയതന്ത്രത്തിന്റെ ഭാഷയോ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ഭരണകൂടമാണ് മോസ്കോയിലുള്ളത്. അവർ പ്രതികരിക്കുന്ന രീതി ഇത് തന്നെയാണ്, ഇങ്ങനെയാണ് മുൻകാലങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, നാറ്റോ ഇപ്പോൾ ചെയ്യേണ്ടത്, യൂറോപ്യൻ യൂണിയൻ ചെയ്യേണ്ടത്, അമേരിക്ക ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അവരെ പരമാവധി പ്രകോപിപ്പിക്കാതിരിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് വെച്ചാൽ അവരുടെ രാജ്യ സുരക്ഷ അവർ ഭയപ്പെടുന്നു. ഞങ്ങളുടെ അതിർത്തിയിലേക്ക് നാറ്റോ വരുന്നതിന് അവർ ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയല്ല. ഇപ്പൊ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വരുന്ന പ്രയാസങ്ങൾ, ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ ഏതാണ്ട് 8000 വിദ്യാർത്ഥികൾ ഇനി അവിടെയുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ നമ്മുടെ അത്തരം സെന്റിമെന്റ്സ് അപ്പുറത്ത് എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് പരിഹാരമെന്നും എന്നുള്ള രീതിയിൽ പ്രായോഗികമായി ചിന്തിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് രത്തൻ പറഞ്ഞോട് യോജിപ്പാണ്, ഇപ്പോഴത്തെ ചർച്ചകളൊന്നും കാര്യമായ ഫലപ്രാപ്തിയിൽ എത്താൻ സാധ്യതയില്ല. മറിച്ച് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുക. ഈ ഉറപ്പ് കൊടുത്തിരുന്നതാണ്, 91 ഉറപ്പ് കൊടുത്തിരുന്നതാണ്. എഴുതപ്പെട്ട കരാറുകൾ ഒന്നുമില്ലെങ്കിലും നാറ്റോ അവരുടെ സമീപത്തേക്ക് ചെല്ലുകയില്ല, സമീപ രാജ്യങ്ങളിലേക്ക് ചെല്ലുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തതാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമെല്ലാം. അത്തരത്തിലുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക റഷ്യ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഭാവിയിൽ വലിയ ശുഭസൂചകമായ ഒരു സംഭവമല്ല ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഉക്രൈൻ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഉക്രൈനെ കുറിച്ച് ജോർജിയെ കുറിച്ച് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതേസമയം നാറ്റോയുടെ അംഗങ്ങളായിരിക്കുന്നത് രണ്ട് അയൽ രാജ്യങ്ങൾ വേറെയും ഉണ്ട്, ഇസ്റ്റോണിയുമുണ്ട്, ലിത്വാനിയുമുണ്ട്, ലാത്വിയുമുണ്ട്. ലിത്വാനിയയ്ക്ക് സ്വന്തമായ ബോർഡർ ഇല്ല റഷ്യയുമായിട്ട്. പക്ഷേ ഉക്രൈനെ സംബന്ധിച്ച് 2300 കിലോമീറ്റർ ബോർഡർ ഉണ്ട് റഷ്യയുമായിട്ട് ചേർന്ന്. അതിന്റെ സമീപത്തേക്ക് നാറ്റോ വരുന്നതോ അവരുടെ ആയുധങ്ങൾ വരുന്നതിന് അവർ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്നതിന് തൽക്കാലത്തേന് അവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനാധിപത്യത്തിന്റെ ഭാഷ മനസ്സിലാകുന്ന ഒരു രാജ്യമോ ഭരണകൂടമോ ഭരണകർത്താവോ അവിടെ അല്ല അവിടെ ഉള്ളത്. അങ്ങനെ വളർത്തുന്നൊരു ചരിത്രവും സംസ്കാരവും അല്ല അവർക്കുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള പ്രകോപനത്തിലും പോകാതെ ഇപ്പോൾ അവരെ അനുനയിപ്പിച്ചതിന് ശേഷം നയതന്ത്ര ബന്ധങ്ങളുടെയും ചർച്ചകളുടെയും അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. അങ്ങേയറ്റം വിശ്വാസത്തിൽ വന്ന ഒരു സമയമുണ്ടായിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിൽ. ബോറിസ് ജോൺസൺ അമേരിക്കയിൽ ചെന്നിട്ട് സംയുക്ത കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പറഞ്ഞത് ഞങ്ങളുടെ സഹകരണത്തിന് കരം നീട്ടുന്നു എന്നാണ് പറഞ്ഞത്. 1992 നമുക്ക് പുതിയൊരു ലോകം പണിയാം, സമാധാനത്തിന്റെ ഒരു ലോകം പണിയാം എന്ന് പറഞ്ഞതിന് ശേഷം 92 നിന്ന് 2002 പുടിൻ അധികാരത്തിൽ എത്തുന്ന വരെയും നിരന്തരമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റഷ്യയെ. പക്ഷെ അന്ന് അവർ ശക്തമായ രാജ്യമല്ലായിരുന്നു, ശക്തമായ നേതാവുമില്ലായിരുന്നു. എത്തിന് ശേഷം പുടിൻ വന്നതിന് ശേഷം അവർ പല സാമ്പത്തിക നടപടികളിൽ ശക്തമായ രാജ്യമായി മാറി കഴിയുമ്പോൾ അവർക്ക് നിശ്ചയമായിട്ട് ഭയമുണ്ട് എന്ന് പറയുന്നതിനെ ഇപ്പോ ഇനിയൊരു ലോക യുദ്ധം ഉണ്ടാകുമോ, ഒരു പവർ പൊളിറ്റിക്സ് ഇനി നടക്കുമോ എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഭാഷ മനസ്സിലാകുന്ന ഒരു ഭരണകൂടമല്ല മോസ്കോയിലുള്ളത്. അവർ ഭയപ്പെടുന്നു നാറ്റോയുടെ വരവിന്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ലോകരാഷ്ട്രീയമോ ലോകക്രമമോ ഒന്നുമല്ല യുദ്ധമേഖലയിൽ കുടുങ്ങിയിരിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമെന്ന് പറയുന്നത്. അവരുടെ ജീവൻ, അവരുടെ ജീവിതം, നാട്ടിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നതാണോ, നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതാണോ ഇപ്പോൾ പുരോഗമിക്കുന്ന ഈ ചർച്ചകളും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇവാക്വേഷൻ പ്രോസസ്സും ഒക്കെ? എല്ലാ പ്രാവശ്യവും എന്താ പറയാ, ചർച്ചയൊരു ഇവാക്വേഷൻ പ്രോസസ് ഒപ്പ് ഉണ്ടാവും. അത് കഴിയുമ്പോ
ബോർഡറിലുള്ള പിള്ളേരെ കൊണ്ടുപോകണേന്ന് പറയും. അത് കഴിഞ്ഞ് ബോർഡറിലുള്ള പിള്ളേർക്ക് ബോർഡർ കടക്കും, ഒരു പ്രാവശ്യം പോപ്പ് കിട്ടും അത് പോവും. അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങണത്. ഇപ്പൊ അവസാനമായിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ നടക്കാൻ പോണ ഒരു ചർച്ചയാണ്. കൂടെ ഒന്ന് ഞങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ എന്താ പറയുക, എല്ലാവരും മെന്റലിയും വീക്ക്. കാരണം ഇവിടെ അത്യാവശ്യത്തിലധികം തണുപ്പുണ്ട്, പെട്രോൾ ഹീറ്റേഴ്സ് ഒന്നും വർക്കിംഗ് അല്ല, പിന്നെ ഫുഡോ വാട്ടറോ എന്താ പറയാ ഒന്നും എന്താ പറയാ സഫീഷ്യന്റ് പോലും അല്ല. തന്നെ എല്ലാവരും വീക്ക് ആവുകയാണ്, അവരുടെ എന്താ പറയാ ഒരു ഹോപ്പ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്താ പറയാ എന്തെങ്കിലും ഒരു ഇവാക്വേഷൻ ഉണ്ടായേ പറ്റൂ. കാരണം എല്ലാവരും മട്ടു തുടങ്ങി. ഇവിടെ 5 ദിവസമായി ഞങ്ങൾ ഈ മെട്രോ സ്റ്റേഷന്റെ അകത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞങ്ങൾ പേടിച്ചാണ്, ഒരു മിനിറ്റ് പുറത്തുള്ള ഫ്ലാറ്റിലേക്ക് പോഷണം യൂസ് ചെയ്യണമെങ്കിൽ പേടിച്ചാണെന്ന് പുറത്തേക്ക് പോകണം. ഇത്ര നാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. അതായത് ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പത്തെ ചർച്ച ഉണ്ടെന്ന് പറയണ കേൾക്കുമ്പോൾ ഉണ്ട് ഒരു ഹോപ്പ്. പക്ഷെ അത് ഒരു ഇവാക്വേഷൻ പ്ലാനിലേക്ക് മുന്നോട്ട് നീങ്ങണം. അല്ലാതെ ഇവിടെ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എംബസിയുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, അതിന് ഒരു പരിധിവരെ പരിഹാരമായി എന്നാണ് ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കൃത്യമായി അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ? കുറെ നേരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അതായത് ഒരു 3-4 മണിക്കൂർ കൂടുമ്പോൾ ഒരിക്കൽ ഓൺ ചെയ്ത് വീട്ടുകാർക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. കാരണം ചാർജ് എന്താണ് ചെയ്യാനില്ല. അതുകൊണ്ട് എല്ലാ ഫോണുകളും ഓൺ ചെയ്യണ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇമെയിൽ ചെയ്തിരുന്നു എംബസിക്ക്. അപ്പം ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് വന്നത്. എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പറോ അങ്ങനെ എന്തോ വെച്ചിട്ടൊക്കെയുള്ള ഒരു റെസ്പോൺസ് ആണ് വന്നത്. പക്ഷെ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യാനും പറ്റില്ല ഇവിടുത്തെ ഒരു അവസ്ഥയിൽ. കാരണം ഞങ്ങളുടെ കയ്യിൽ പവർ ബാങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എത്ര ദിവസത്തേക്ക് മുന്നോട്ട് നീങ്ങും എന്ന് അറിയാത്തത് കൊണ്ട് എത്ര നേരത്തേക്ക് അതിന് ചാർജ് ആവശ്യം വരും എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താ പറയാ അനാവശ്യമായിട്ട് ഫോൺ പോലും ഓൺ ചെയ്യണില്ല. അതുകൊണ്ട് ഒരു 1-2 പ്രാവശ്യം ഇവിടെ ആർക്കും കോണ്ടാക്ട് ചെയ്ത് നോക്കി. പക്ഷെ അത് കുറച്ച് എന്താ പറയാ 1-2 ദിവസം മുന്നായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിന്റെ ഏകോപനത്തിൽ കൂടുതൽ കാര്യക്ഷമത വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് കൂടുതൽ സജീവമാകട്ടെ, നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ അധികൃതർക്ക് സാധിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ശ്രീ ദത്തൻ നായർ, ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു, അതിനിടയിൽ റഷ്യക്ക് നേരെ സാമ്പത്തികമായ ഉപരോധത്തിന് യൂറോപ്പ് ഒരുമ്പെടുന്നുണ്ട്, റഷ്യ തിരിച്ചടിക്കുന്നുമുണ്ട്. അവർ അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഊർജ്ജ സ്രോതസ്സാണ് റഷ്യ യൂറോപ്പിൻ്റേത് എന്നുള്ളതാണ്. ആ പ്രതിരോധം റഷ്യ മുന്നോട്ട് വെച്ചാൽ യൂറോപ്പിന് വഴങ്ങേണ്ടി വരുമോ? ഈ രണ്ട് സമ്മർദ്ദങ്ങൾ, റഷ്യയുടെ ഭാഗത്തു നിന്നും യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഈ രണ്ട് സമ്മർദ്ദങ്ങൾ ഒരു വലിയ ലോകവിപത്തിനെ ഒഴിവാക്കാൻ ഉതകുന്നതാണോ? റഷ്യ ഊർജ എനർജി റിസോഴ്സ് റഷ്യയുടെ ആയിലാണ്. പക്ഷെ റഷ്യക്ക് ഇപ്പം അത് ബ്ലോക്ക് ചെയ്താലും ഇല്ലെങ്കിലും യൂറോപ്പും വെസ്റ്റേൺ, അതായത് യൂറോപ്പും അമേരിക്കയും റഷ്യക്കെതിരാണ്. ഇപ്പോൾ അവരിപ്പോൾ തന്നെ ഓൾറെഡി ബാങ്കുകൾ സാങ്ഷൻ ചെയ്തിട്ട് ചില 2-3 ബാങ്കുകളുടെ സ്വിഫ്റ്റ് അറേഞ്ച്മെൻറ്റ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. അപ്പോൾ റഷ്യക്ക് ഇതും ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഇന്ന് റഷ്യയും ചൈനയും ഇന്ത്യയും, ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്, വളരെ ബുദ്ധിപരമായ സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. പക്ഷേ ചൈന ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയെ. അങ്ങനെയുള്ള രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണെങ്കിൽ യെസ്, ഇറ്റ് ഇസ് എ വർക്കബിൾ സൊല്യൂഷൻ. അതർവൈസ് റഷ്യ എലോൺ കനോട്ട് ഡു എനിത്തിങ്. എന്തൊക്കെ പറഞ്ഞാലും ബാങ്കിങ് സിസ്റ്റം മുഴുവൻ വെസ്റ്റിൻ്റെ കയ്യിലാണ്. സ്വിഫ്റ്റ് തൊട്ട് എല്ലാ സിസ്റ്റം ട്രാൻസ്ഫറും എല്ലാ നമ്മുടെ ഇവിടുത്തെ എല്ലാ ബിസിനസ്സും ഒക്കെ നടക്കുന്ന ഡോളറിലാണല്ലോ, കറൻസി ഡോളർ കറൻസിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതായിട്ട്, പക്ഷേ റഷ്യ വിൽ ഓവർലുക്ക് ഇറ്റ് ബിക്കോസ് ദ വിൽ കം ഔട്ട്. അവർക്ക് ഇതറിയായിരുന്നു, ഇത് ഈ ഇതൊക്കെ ഇന്ന് ഇതൊന്നും പ്ലാൻ ചെയ്ത് ഇന്നും ഇന്നലെ ഒന്നും അല്ല, ഇതൊരു 2014 തൊട്ട് അവർ ക്രീമിയ എടുത്തു തൊട്ട് അവർ പ്ലാൻ ചെയ്യുന്നതാണ്. ഇത്രയും കാലം ഇവർ റഷ്യ അവരോട് അപ്പീൽ ചെയ്യണ്ടായിരുന്നു, യൂറോപ്പിനോട് അപ്പീൽ ചെയ്യണ്ടായിരുന്നു, നാറ്റോയോട് അപ്പീൽ ചെയ്യണ്ടായിരുന്നു, ഉക്രൈനോട് നേരിട്ട് അപ്പീൽ ചെയ്യണ്ടായിരുന്നു, അമേരിക്കയുടെ പലതരത്തിലും റഷ്യ അപ്പീൽ ചെയ്യുക മാത്രമല്ല റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. റഷ്യയുടെ ഒരു റിക്വസ്റ്റും ഒരു അപ്പീലും അവർ കണക്കാക്കുന്നില്ല. റഷ്യയെയും ഇവിടുത്തെ പ്രസിഡന്റിനെയും ശരിക്കും ഹ്യൂമിലേറ്റ് ചെയ്യായിരുന്നു. അതിനുള്ള ഒരു ഇവര് ശരിക്കും ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞ ഗതി കെട്ടിട്ടാണ്, ഈ ക്ഷമ കെട്ടിട്ടാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല, ചെയ്ത ഇതിപ്പോ തന്നെ നോക്കിക്കോളൂ. ചെയ്യണമായിരുന്നെങ്കിൽ അവർക്ക് നല്ല പോലെ ഉക്രൈനെ ശരിയാക്കായിരുന്നു. അവർ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, ഈ മൊബൈൽ ടവേഴ്സ് ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, വാട്ടർ സപ്ലൈ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ ബോംബ് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാറുണ്ടല്ലോ, അവർ അതൊന്നും ചെയ്തിട്ടില്ല.
സിവിലിയൻസിനൊന്നും പറ്റിയിട്ടില്ല. റഷ്യൻ സേന ഓൾറെഡി കീവിൻ്റെ ബോർഡറിലെത്തി, എന്നിട്ട് പോലും ഒരു കാഷ്വാലിറ്റി ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോഴും അവിടെ സേഫാണ്. അത് വളരെ സെലക്ടഡായ ആക്രമണം റഷ്യ നടത്തുന്നത് കൊണ്ടാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അല്ലാതെ യുക്രൈന്റെ പ്രതിരോധം കൊണ്ടല്ല ഇങ്ങനെ പാടി പുകഴ്ത്തുന്നത് പോലെ എന്നാണോ അങ്ങ് പറയുന്നത്? ഉക്രൈനിൽ പ്രതിരോധത്തിനൊന്നും ഇല്ലെന്ന് അവിടെ എന്താ നമ്മള് ഇപ്പൊ നേപ്പാൾ ഇന്ത്യക്കെതിരെ ബുദ്ധത്തിനൊന്നും എന്തായിരിക്കും? അതേ ഇതാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ശക്തി. അതുകൊണ്ട് അങ്ങനെ അത്ര ഉക്രൈൻ അത്രയും പ്രതിരോധ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ജയിലിലുള്ള കുറ്റവാളികളെ തോക്ക് കൊടുക്കുന്നത്? നാട്ടുകാർക്ക് മുഴുവൻ തോക്ക് കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? സൈനികരും ഇല്ല, സൈന്യത്തിന് കൊടുക്കാനുള്ള ഒന്നുമില്ല. ഈ വെസ്റ്റിന്ന് വന്ന ആയുധങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് കീവിന്റെ ബോർഡർ കടക്കുമ്പോൾ തന്നെ അതെല്ലാം നശിപ്പിച്ചുള്ള റഷ്യക്കാർ, അതൊന്നും ഇവിടെ എത്തത്തില്ല. അതൊക്കെ വെറും ഒരു പ്രകർശനം മാത്രമാണെന്ന്, ആൾക്കാരെ പറ്റിക്കാറില്ല. അങ്ങനെ ഈ ആയുധം കൊടുക്കണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പൊ കൊടുക്കണ്ടായിരുന്ന 5 വർഷം മുമ്പ് കൊടുക്കണ്ടായിരുന്നോ? അതൊന്നും കൊടുത്തില്ലല്ലോ. ഇപ്പൊ യുദ്ധം നടന്ന് യുദ്ധത്തിന്റെ പകുതിയായി, റഷ്യൻ സേന ഓൾറെഡി കീവിന്റെ ബോർഡറിലെത്തിക്കുമ്പോഴാണ് ആയുധം കൊടുക്കുന്നത്. ആയുധം ഇവിടെ എത്തുന്ന ദ മൊമെന്റ് വിച്ച് ക്രോസസ് ദ ഉക്രൈൻ ബോർഡർ ഇറ്റ് വിൽ ബി ബേൺഡ്. ശരി, യാഥാർത്ഥ്യ ബോധത്തോടെ വേണം നമ്മൾ അതിനെ സമീപിക്കാൻ, കാഴ്ചപ്പാടുകളെ സമീപിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ബൈജു നായർ, ഞാൻ അങ്ങയിലേക്കും വരാം. ശ്രീ എം പി ജോസഫ് കൈയ്യെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് എനിക്ക് തോന്നുന്നു ഐൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് എന്തോ പറയാനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ രക്ഷാദൗത്യമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കൃത്യമായി അധികൃതരുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അത് കൂടുതൽ സാധ്യമാകും വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ എന്ന പ്രതീക്ഷ വെക്കാമോ? ഞാൻ അതിനെപ്പറ്റി അല്ല പ്രതികരിക്കാനായിട്ട് കൈ ഉയർത്തിയത്, നേരത്തെ കൈ ഉയർത്തിയതാണ്. എൻ്റെ പോയിന്റ്, ഞാൻ 3 പോയിന്റ് വളരെ പെട്ടെന്ന് പറഞ്ഞ് പറയാം. 1, യുക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതിന് അതിൻ്റെതായ സോവറിനിറ്റി ഉണ്ട്. അതിൻ്റെ പരമാധികാരം യുക്രൈനിലാണ്. യുക്രൈൻ നാറ്റോയിൽ ചേരണോ യൂറോപ്യൻ യൂണിയനിൽ ചേരണോ ഒന്നും റഷ്യ കൽപ്പിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ബംഗ്ലാദേശ് പണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്നു. ബംഗ്ലാദേശ് സാർക്കിൽ ചേരണോ വരണ്ടെന്ന് പാകിസ്ഥാന് തീരുമാനിക്കുന്നത് ശരിയാണോ? ഇന്ത്യ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒരു കോളനിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കരാറുണ്ടാക്കുമ്പോൾ അവരുടെ അനുവാദം വേണമെന്ന് പറയുന്നത് തെറ്റാണ്. യുക്രൈൻ ഒരു ചെറിയ രാഷ്ട്രവും റഷ്യ ഒരു വലിയ രാഷ്ട്രമായതുകൊണ്ട് റഷ്യ എന്ത് പറഞ്ഞാലും പുട്ടിൻ എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ച് കൊടുക്കുന്നത് അത് ഒരു നീതിക്ക് നിരക്കാത്തതാണ്, ന്യായത്തിന് നിരക്കാത്തതാണ്. 1, 2, പുട്ടിൻ റഷ്യയുടെ ഒരു പാരമ്പര്യം നോക്കിയാൽ സാർ ചക്രവർത്തിമാരുടെ കാലം മുതൽക്കേ അവർക്ക് ഈ തരത്തിലുള്ള ഒരു എക്സ്പാൻഷനിസം അവരുടെ ഭാഗമായിരുന്നു. റഷ്യ മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നത് അവരുടെ ഒരു നിത്യ അവരുടെ ഒരു ചരിത്രപരമായ അവരുടെ ഒരു രീതിയായിരുന്നു. അത് യു എസ് എസ് ആർ ആയി മാറിയപ്പോൾ റഷ്യ 15 റിപ്പബ്ലിക്സ് അതിനകത്ത് ഉള്ളതിൽ ഒരു റിപ്പബ്ലിക് മാത്രമേ റഷ്യ ഉള്ളൂ. ബാക്കി 14 എണ്ണവും മറ്റുള്ള രാജ്യങ്ങളാണ്. ലാത്വിയ, ലിത്വാനിയ, പിന്നെ എസ്റ്റോണിയ, ഇപ്പുറത്തെ 5 മുസ്ലിം രാഷ്ട്രങ്ങൾ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നെ കസക്സ്ഥാൻ, അങ്ങനെ 5 രാഷ്ട്രങ്ങൾ, പിന്നെ ഈ പറഞ്ഞതുപോലെ അർമേനിയ, ജോർജിയ, ബെലാറൂസ്, ഇപ്പോൾ ഉക്രൈൻ, അവരെയൊക്കെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് പിടിച്ച് അടക്കമായിരുന്നു ചെയ്തിരിക്കുന്നത്. ബ്രിട്ടൻ നമ്മളെ ഭരിച്ചപ്പോൾ നമ്മൾ അവരുടെ കോളനിയായിരുന്നു. ഇത് കോളനിയല്ല, അവരുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മനോഭാവമുള്ളൊരു രാജ്യമാണ് യു എസ് എസ് ആർ. അത് നമ്മൾ മറക്കരുത്. പുട്ടിൻ അതേപോലത്തെ ഒരു സാർ ചക്രവർത്തിയെ പോലെയാണ് പെരുമാറുന്നത്. യുദ്ധപ്രഖ്യാപന സമയത്തും വാക്കുകളിൽ നിന്ന് ആ എക്സ്പാൻഷനിസം വായിച്ചെടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ ഒരു ഭീതിയോ, അതായത് നാറ്റോയും എക്സ്പാൻഷൻ നടത്തുകയല്ലേ, നാറ്റോയിൽ യുക്രൈൻ ചേരരുതെന്ന് 94 കരാറുള്ളതാണ്, ആ കാലഘട്ടത്തിൽ കരാറുള്ളതാണ്, അതും ലംഘിക്കപ്പെടുകയല്ലേ? ഈ രണ്ട് വശവും പരിഗണിക്കേണ്ട രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ. അതെ, നാറ്റോ എക്സ്പാൻഷൻ ഇതുവരെ നടത്തിയിട്ടില്ലല്ലോ. അവരൊരു പ്രതിരോധ ഒരു കൂട്ടുകെട്ടാണ്. അതിനകത്ത് രാഷ്ട്രങ്ങൾ ചേരുന്നതിന് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്രൈന് നാറ്റോ ചേരണമെങ്കിൽ വേറെ ആർക്കും അതിനെ എതിർക്കാൻ പറ്റുക? നാറ്റോയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആ റഷ്യയുടെ മനോഭാവത്തെ ഒരു കാരണവശാലും നമുക്ക് അതിനെ പിന്താങ്ങാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഹിറ്റ്ലർ ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് ബഫർ സ്റ്റോൺ വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്ന് വെച്ച് തുടങ്ങി. അന്നത്തെ
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചാമ്പർലിയൻ എന്ന പേര് എൻ്റെ തെറ്റ്, അപ്പം ചാമ്പർലിയൻ ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്നും സമ്മതിച്ചു കൊടുക്കുമ്പോൾ ആഗ്രഹം കൂടിയുള്ള ആഗ്രഹം ഒരിക്കലും കുറയില്ല. പോളണ്ടിനെ സെപ്റ്റംബർ 1939 ആക്രമിച്ചപ്പോഴാണ് ആക്രമിച്ച് അത് കൈയടക്കി, പിന്നെ ഓരോന്നോരോന്നായിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ബഫർ സ്റ്റോൺ എന്ന് പറയുന്നത്, ബഫർ സ്റ്റോൺ ഒരിക്കലും സോൺ ഒരിക്കലും നിൽക്കില്ല. ഈ ബഫർ സോണ്, പിന്നെ ഈ ബഫർ സോണിനെ സംരക്ഷിക്കാൻ വേണ്ടി അടുത്ത ബഫർ സോൺ വേണ്ടി വരും. അത് ഒരു 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 ഇന്റർനാഷണൽ ഒരു ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഒരിക്കലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഫൈനാൻഷ്യൽ സാങ്ഷൻസ് എന്ന് പറയുന്നതൊന്നും റഷ്യക്കെതിരെ അത് ആ ഉപരോധങ്ങളൊന്നും ഒരിക്കലും ശരിക്കായിട്ട് അത് വളരെ ദീർഘകാലം എടുക്കും അതിനെല്ലാം ഇഫക്റ്റ് വരാനെന്ന്. പക്ഷെ ഇപ്പം കാണുന്നത് അതല്ല. റൂബിള് ഇതിൻ്റെ വില 40% കുറയുന്നത്. 40% എന്ന് കുറയുക എന്ന് പറഞ്ഞാൽ, പണ്ട് സിംബാബ്വേയിലും മുഗാബി ഉണ്ടായിരുന്ന കാലത്ത് പോലും അവരുടെ പൗണ്ടിൻ്റെ വാല്യൂ ഇത്രയും കുറഞ്ഞിട്ടില്ല പെട്ടെന്ന്. അങ്ങനെ 40% കുറഞ്ഞിരിക്കുക 2-3 ദിവസത്തിനകം. പിന്നെ റഷ്യയുടെ സെൻട്രൽ ബാങ്ക് അവരുടെ പലിശ നിരക്ക്, അതായത് പലിശയ്ക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ പലിശ നിരക്ക് 9.5% നിന്ന് 20% വർദ്ധിപ്പിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? അവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വളരുന്നു. നേരത്തെ ശ്രീ സജി മാർക്കോസ് സ്വിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് പണം മാറ്റണമെങ്കിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിന് ഉപരോധം വന്നാൽ ആർക്കും റഷ്യക്ക് പണം അയക്കാൻ പറ്റില്ല. റഷ്യയിൽ നിന്ന് ആർക്കും പണം മറ്റോ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ പ്രതിരോധം നമ്മൾ വിചാരിച്ചേക്കാളൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റും കൂടി പറഞ്ഞ് ഇന്ത്യയുടെ നയതന്ത്രം, അതെ അതെ, ഇന്ത്യയുടെ നയതന്ത്രം ആടാണ്. ബാരാക് ഒബാമ മോഡി പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യം ബാരാക് ഒബാമനെ പോയി സന്ദർശിക്കാനൊക്കെ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് ട്രംപ് വന്നപ്പോൾ ട്രംപിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് അഖിലി ബാർ ട്രംപ് കി സർക്കാർ എന്ന് പറഞ്ഞ് ട്രംപിനെ വ്യക്തിപരമായിട്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒഫ്കോഴ്സ് ഇപ്പോൾ എല്ലാം മാറിയിരിക്കും, അപ്പോൾ പുട്ടിൻ്റെ കൂടെ പോകും. അങ്ങനെ ആടി ഒലിയുന്നതല്ല ഒരു ഒരു നയതന്ത്രം. ഒരു രാജ്യത്തിന് ഇങ്ങനെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന പോലെ മാറുന്നതല്ല നയതന്ത്രം. നമ്മുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഒരു മോഡി പോയിട്ട് നാളെ രാഹുൽ വരെ, രാഹുൽ പോയിട്ട് വേറെ ആരെങ്കിലും വന്നാലൊന്നും അത് മാറേണ്ടതല്ല. പക്ഷേ യുദ്ധകാലത്തെ നയതന്ത്രം വ്യത്യസ്തമാകണമല്ലോ. കാരണം ഏതൊരു സ്റ്റെപ്പ് എടുത്താലും അത് പ്രത്യേകിച്ചും നമ്മൾ ഈ അതിർത്തികളിലൊക്കെ ശത്രുക്കളുമായി നിരന്തരം പ്രശ്നങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരു രാജ്യമായതുകൊണ്ട് യുദ്ധകാലത്തെ നയതന്ത്രം കൂടുതൽ കരുതലോടെ വേണ്ടതല്ലേ ശ്രീ എം പി ജോസഫ്? ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ബൈജു എം നായർ, ഞാൻ മറ്റതികളിലേക്ക് കൂടി പോയതിനു ശേഷം അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ബൈജു എം നായർ, അതായത് യു എൻ പൊതുസഭ യോഗം ചേരുകയാണ്, അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബെലറൂസിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ ബെലറൂസിന്റെ നിലപാട് എന്താണ്? റഷ്യയുടെ ഒരു സഖ്യസേന എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവർ അവരുടെ ആണവ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ് റഷ്യയ്ക്ക് വേണ്ടി. ഒരു രാജ്യത്തിന് എങ്ങനെയാണ് സ്വന്തം ആണവ നയത്തിന് മാറ്റം വരുത്താൻ സാധിക്കുക എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. ഇത് ഒരു നാടകമാണ് ഈ ചർച്ച എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി വേണ്ടേ കാണാൻ. കാരണം ആണവശക്തി അല്ലാത്തൊരു രാജ്യം സ്വന്തം ആണവ നയത്തിൽ എന്തിനു മാറ്റം വരുത്തണം? അല്ല, നേരത്തെ ദത്തഞ്ഞേടം പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ യുദ്ധവും ഒരു നാടകമല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേപ്പാൾ ഇന്ത്യയെ ആക്രമിക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷം പോലെയല്ലേ ഇപ്പോൾ ഇത് കാണേണ്ടത്? ഇപ്പോൾ തിരിച്ച് ഇന്ത്യ നേപ്പാളിനെ ആക്രമിക്കുകയാണെങ്കിൽ ഒരു ഒരു ദിവസം പോലും വേണ്ട നമുക്ക് ആ രാജ്യത്തെ കീഴടക്കാൻ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ചില വളരെ എന്താ പറയുക സെലക്ട് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രം ബോംബിടുകയും 100 വർഷത്തേക്ക് മനുഷ്യജീവിതം അസാധ്യമാണെന്ന് വിധി എഴുതിയിരിക്കുന്ന ചെർണോബിൽ പോലുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പുട്ടിനും വിലപേശുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ മറ്റെന്തോ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് എപ്പോഴും നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ബഫർ സോണുകളാണ് ഈ രണ്ട് രാജ്യങ്ങളും, നമ്മുടെ റോയൊക്കെയാണ് അവിടെ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പോലും പറയാം. ആ രീതിയിൽ 91 വിട്ടുപോയ രാജ്യങ്ങളിൽ ഒരു ബഫർ സോൺ കൊണ്ടുവരാനായിരിക്കാം പുട്ടിൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിലുണ്ടെന്നാണ് എനിക്ക് ആദ്യം തൊട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിമിയ പിടിച്ചെടുക്കുന്നു, ക്രിമിയ പിടിച്ചെടുത്തിട്ട് അത് ഉക്രൈൻ പോട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ഡോൺസ്ക് പോലുള്ള സ്ഥലങ്ങളിലും ഇവർ അധിനിവേശം കൊണ്ടുവരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സമയമായിട്ടും ലോകരാജ്യങ്ങൾ മടിച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിലെ മറ്റെന്തോ കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ നമ്മൾ ചൈനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ടിബറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞ്
അവരത് പിടിച്ചെടുത്തതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയാം, അത് ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രശ്നമൊന്നുമല്ല, അവിടുത്തെ ഏറ്റവും വലിയ വിഭവ ശേഷി കണ്ടുകൊണ്ട് തന്നെയാണ്. നാച്ചുറൽ ഗ്യാസ് ആയാലും മെറ്റൽസ് ആയാലും മിനറൽസ് ആയാലും എല്ലാം കണ്ടുകൊണ്ടാണ് ടിബറ്റിനെ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ലോകരാജ്യങ്ങളും അതിൽ ഇടപെട്ടതുമില്ല. ആ കാലത്ത് ഇന്ത്യ മാത്രമാണ് കുറച്ചെങ്കിലും ടിബറ്റിനെ സഹായിച്ചത്. അപ്പോൾ ആ രീതിയിൽ ആരും കാണാത്ത എന്തോ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കാം പുടിൻ ഒരു ഒരു വലിയ ബോംബിട്ട് ഇതിനെ പിടിച്ചെടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ ബോംബുകളും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആരെയും കൊല്ലാത്ത രീതിയിലൊക്കെ നിന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ നാറ്റോ ആയാലും യു എൻ ആയാലും ഒക്കെ ഇതിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്കൊന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു രാജ്യതന്ത്രജ്ഞനൊന്നുമല്ല, ജോസഫ് സാറിനെ പോലെ കൂടുതൽ മനസ്സിലാക്കുക. എങ്കിൽ പോലും ഒരു ഒരു ചെറിയ ഒരു ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ഈ അമേരിക്ക ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ ചീത്തപ്പേരുള്ള രാജ്യമാണ്. ഇപ്പോൾ നടക്കുന്ന എല്ലാ യുദ്ധവും ഇനി നടക്കാനിരിക്കുന്ന യുദ്ധവും അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്ന ചീത്തപ്പേര് അമേരിക്കയ്ക്ക് സ്വന്തമാണ്. ഇവിടെയും സമാനമായ ചീത്തപ്പേരും പഴിയും അമേരിക്ക കേൾക്കുന്നുണ്ട്. ഈ യുദ്ധവും അമേരിക്കയ്ക്ക് വേണ്ടി തന്നെയാണോ? ആ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. കാരണം അമേരിക്കൻ താല്പര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക പ്രതിഷ്ഠത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാറ്റോ എന്ന് പറയുന്ന നാറ്റോയിൽ ചേരുന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെങ്കിൽ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എത്രയോ നേരത്തെ നടക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ യുദ്ധം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 പോയപ്പോൾ തന്നെ ഇവർ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു ഒരു വിരോധം എന്ന് പറയുന്നത് അങ്ങേയറ്റം പുറത്തു നിന്ന് വന്ന ഒരു ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ 16 മണിക്കൂർ എമിഗ്രേഷൻ നിൽക്കേണ്ടി വന്നപ്പോൾ അനുഭവിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ ഡോൺസ്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഒരാളും പ്രോത്സാഹിപ്പിച്ചില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അവിടെ യുദ്ധം നടക്കാമെന്നാണ് 4 വർഷം മുമ്പ് എനിക്ക് അവിടെ നിന്ന് ഞാൻ പരിചയപ്പെട്ട എല്ലാ ഉക്രൈൻകാരും എനിക്ക് നൽകിയൊരു മുന്നറിയിപ്പ്. അപ്പോൾ ആ രീതിയിൽ അവിടെ രൂക്ഷമായ ഒരു സ്ഥിതി 4 വർഷം മുമ്പേ ഉണ്ട് എങ്കിൽ പോലും ആരും ഇടപെടാതെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു യുദ്ധം വളരെ പെട്ടെന്ന് ആരും ചിന്തിക്കാതെ, കാരണം ഞാനന്ന് ഉക്രൈനിൽ പോയപ്പോൾ എൻ്റെ 3-4 ദിവസം എൻ്റെ കൂടെ സ്ഥലങ്ങൾ കാണിക്കാൻ എല്ലാം നടന്നൊരു ഇംഗ്ലീഷ് ടീച്ചറുണ്ട്. അവരോട് ഞാൻ ഒരു 1 ആഴ്ച മുമ്പ് സംസാരിച്ചപ്പോലും അവർ പറഞ്ഞു ഒരിക്കലും അങ്ങനെ യുദ്ധമൊന്നും ഉണ്ടാകില്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പേടിയുമില്ല, കാരണം ഇത് വളരെ കാലമായിട്ട് തുടരുന്ന ഒരു ടെൻഷൻ എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതുപോലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ 5 ദിവസം മുമ്പ് യുദ്ധം പെട്ടെന്ന് ഉണ്ടാകണമെങ്കിലൊക്കെ ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്ന് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാകും. അമേരിക്കൻ ബുദ്ധിയോ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇനി യുദ്ധം തുടങ്ങുന്ന ഇതിന് 1 ആഴ്ച മുൻപ് സാഹചര്യങ്ങൾ വലിയ രൂക്ഷമാകുന്നു, രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ പെട്ടെന്ന് യുദ്ധ സാഹചര്യത്തിന് ഒരു അയവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഈ ഇവാക്വേഷൻ പ്രോസസ്സ് തുടരുമ്പോഴും ഞങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ വലിയ ഗൗരവതരമായ പ്രശ്നങ്ങൾ അവിടെ ഇല്ലല്ലോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. പക്ഷെ പെട്ടെന്ന് യുദ്ധം പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് ആ സമയത്ത് അവിടെ നിന്ന് അനുഭവവേദ്യമായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? യുദ്ധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അതായത് ഉണ്ടാവാൻ സാധ്യത പല രാജ്യങ്ങളും പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ചോദിച്ച എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ പറയുമെങ്കിൽ അങ്ങനെ യുദ്ധം ഒന്നും ഉണ്ടാകാൻ തോന്നില്ല, എല്ലാവരും കാമ ഇരിക്കെ യൂണിവേഴ്സിലെ ക്ലാസ്സൊക്കെ കൂടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ ഒരു പെട്ടെന്ന് 5 മണി ആ ഒരു സമയത്ത് എന്താ പറയാ പോകുമ്പോ പോലത്തെ ഒച്ച, പക്ഷെ അപ്പഴാന്ന് മനസ്സിലാക്കി നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അത് മനസ്സിലാക്കാവുന്നതുമാണ്. അതുകൊണ്ടാണ് അതിന്റെ വാക്കുകൾ കൂടുതൽ കേൾക്കാൻ കഴിയുമോ എന്ന് കാത്തിരിക്കുന്നത്. അതിന് കേൾക്കാമോ? അവിടെ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഇപ്പോൾ ക്ലിയർ ആണ്, പറയൂ. ഓക്കെ, അതായത് ഇവിടെ ആദ്യത്തെ ദിവസം യുദ്ധം തുടങ്ങിയപ്പം ഒരു 5 മണി സമയമായിരുന്നു, അതായത് ഞങ്ങൾക്ക് അറിഞ്ഞപ്പോ. അതായത് എല്ലാവരും ഉറങ്ങുമായിരുന്നു. അപ്പം ഒരു ബോംബ് സ്ഫോടനം മൊത്തം ഒച്ചയുണ്ടായി, ആർക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നെ ബിൽഡിംഗ് ഒന്ന് അനങ്ങി, അപ്പോഴാണ് മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും ഫോണുകളും എടുത്ത് വീട്ടിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്തു, വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോ തന്നെ വീട്ടുകാരെല്ലാവരും കണ്ടിട്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ന്യൂസിൽ ഓൾറെഡി നാട്ടിലൊക്കെ വന്നു ഇവിടെ യുദ്ധം തുടങ്ങി എന്നുള്ളത്. അപ്പം അവര് പാനിക് ആവണത് കണ്ടിട്ട് ഞങ്ങൾ അവരെ സമാധാനിപ്പിക്കുമോ അതോ ഞങ്ങൾ ഇവിടെ നിന്ന് സമാധാനിക്കും എന്നുള്ളത് അറിയാതെ നിൽക്കണ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ അറിയണത് ഇവിടെ യുദ്ധമാണെന്ന്. അപ്പൊ ഇവിടെ
യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിൽക്കില്ല. അതായത് ചോദിച്ചവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് പല കാലം ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ പറയുന്നുണ്ട് യുദ്ധം ഉണ്ടാകും, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിച്ചത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അതായത് യുദ്ധം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിലെ ക്ലാസ്സിലെ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ അറ്റൻഡൻസിനും അതിൻ്റെതായ വിലയുണ്ട്. അതായത് മാർക്കും ഉണ്ട്, അതുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അതായത് എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കുടുംബത്തിലുള്ള പിള്ളേരാണ് കൂടുതലും. അപ്പം വീട്ടിലേക്ക് പോയി തിരിച്ചു വന്ന് പിന്നെയും ക്ലാസ് കൂടാന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 30,000 രൂപ ഒരു ടിക്കറ്റിന്. അപ്പൊ 60,000 രൂപ കൊടുത്ത് പോകണ്ടല്ലോ. ഇവിടെ യുദ്ധം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചെലവെന്ന് വിചാരിച്ചും, പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിന്റെ എന്താ പറയുക അറ്റൻഡൻസിന്റെ മാർക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. കാരണം ഏകദേശം എല്ലാവരും ഒരു ഉറപ്പിലാണ് പറഞ്ഞത്, കാരണം ഇവിടെ യുദ്ധം ഉണ്ടാവാൻ പോകുന്നില്ല, കൊല്ലങ്ങളായിട്ട് പറയുന്നതാണ് ഇവിടെ യുദ്ധം ഉണ്ടാവും, ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് എല്ലാവരും ചോദിച്ചത്. അതുപോലെ ഇനിയും ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും ഞങ്ങളോട് സംസാരിച്ചത്. പക്ഷേ പ്രതീക്ഷകളാണ് താളം തെറ്റിയത്. പെട്ടെന്നുള്ള യുദ്ധപ്രഖ്യാപനം ലോകത്തോട് തന്നെയുള്ള വെല്ലുവിളിയായി മാറിയതും ശ്രീ സജി മാർക്കോസ് ഇപ്പോൾ കീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന റഷ്യക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. റഷ്യ തന്നെ പറയുന്നുണ്ടായിരുന്നു പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ളവരോടും യുക്രൈനിലെ സാധാരണ ജനങ്ങളോടും കീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഈ കർഫ്യൂ മാറുന്ന സമയത്ത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്തും യുദ്ധമുണ്ടാകും എന്ന സന്ദേശം തന്നെയല്ലേ ആ ഒഴിഞ്ഞു പോക്കെന്ന ആഹ്വാനം നൽകുന്നത്? ശ്രീ സജി മാർക്കോസ് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ബൈജു എം നായർ, ഈ ചർച്ചയെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. നമ്മുടെ ചർച്ചയുടെയും സമയപരിമിതി ഉണ്ട്. അത് ഒരു അവസാന ഘട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയായി അവശേഷിക്കുകയാണ്. സമാധാന ചർച്ചകൾ ഒരു വശത്ത് തുടരുന്ന സമയത്തും റഷ്യയുടെ യുദ്ധാഹ്വാനം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും അതാണല്ലോ യുദ്ധ തന്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു യുക്രൈൻ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിൽ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവുകയും അങ്ങനെ പുട്ടിനെ സ്വന്തം പേര് രക്ഷിക്കുകയും ചെയ്യാം, എന്നാൽ അദ്ദേഹം വിചാരിച്ച കാര്യം സാധിക്കുകയും ചെയ്യും. അതാണല്ലോ ഒരു യുദ്ധ തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുതന്നെയായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ കുട്ടിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് 90 ദിവസത്തോളം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ മൊറോക്കോയിൽ കുടുങ്ങിയ സമയത്തൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി എത്രത്തോളം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. ഓരോ വിമാനവും അവിടേക്ക് വരുമെന്ന് കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് യുദ്ധം പോലുമല്ല എങ്കിൽ പോലും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഓരോ ദിവസം നടക്കുന്ന ചർച്ചകൾ എന്താണ് എന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ഇത് നമ്മളൊക്കെ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് ലോക രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഏതവസ്ഥയിൽ എത്തിച്ചേരും, പുട്ടിനെതിരായിട്ട് എല്ലാവരും അണിനിരക്കുമോ അതോ ഇനി എല്ലാവരും പുട്ടിന് കീഴടങ്ങുമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരെല്ലാം ഒഴിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും. 8,000 പേരെ ഇനിയും അവിടെ നിന്ന് ആ യുദ്ധമേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള കണക്ക്. ലോകം അവരവരുടെ ജനങ്ങളെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് യുദ്ധമേഖലയായി യുക്രൈൻ മാറിയിരിക്കുകയാണ്. ഈ സമാധാന ചർച്ചകൾക്കപ്പുറത്ത് ലോകം എന്താണ് കാത്തിരിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് എന്ന ആകാംക്ഷകളൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുകയാണ്. വരുമണിക്കൂറിൽ സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി. അതിന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.